ഭാരതവീരാർജുനൻ എന്ന നാമം പോലും ആവേശമാണ് സ്വജനങ്ങൾക്ക്, അയൽദേശ ജനങ്ങൾക്കും ഭരണാധിപന്മാർക്കുമാകട്ടെ. ഇവിടുത്തെ നാമം കടുത്ത ഭീതി. രാജാക്കന്മാരുടെ പരമ്പരയിൽ തന്നെ അങ്ങയെ പോലൊരു രാജാവ് ഉണ്ടായിരുന്നിട്ടില്ലെന്നാണ് പൊതുവായിട്ട് എല്ലാവരും പറയുന്നത്. മാഹിഷ്മതി സാമ്രാജ്യം ഇത്രമേൽ വിസ്തൃതവും സമ്പൽ സമൃദ്ധവുമായി തീർന്നത് അങ്ങയുടെ കാലത്താണെന്ന കാര്യത്തിൽ അതിശയോക്തിയില്ലല്ലോ. 1000 കൈകളുള്ള കാർത്തവീരാർജുനൻ, അത് ഈ ലോകത്തിലൊന്നല്ല, വിണ്ടലങ്ങളിൽ പോലും ഒരു അത്ഭുതം തന്നെയാണ് മഹാരാജൻ. 1000 കൈകളുള്ള കാർത്തവീരാർജുനൻ, 1000 കൈകൾ ആളുകൾക്ക് വെറുതെ അത്ഭുതം കൂറാനുള്ള കൗതുകം മാത്രമല്ല, കരുത്താണെന്ന് കൂടി ഇടയ്ക്കിടയ്ക്ക് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത്ഭുത വിക്രമന്മാരായ 200,000 പേരുടെ കരുത്തിന് സമമായ 1000 കൈകൾ, ആ സത്യം ഒരു ഉൾക്കിടലം പോലെ ഏവരും ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നതും നല്ലതാ. എന്താണത്? അതാ രാജധാനിയിലേക്ക് എഴുന്നള്ളുന്ന ആ ദിവ്യ പുരുഷനിൽ നിന്നും പ്രവഹിക്കുന്ന പ്രകാശബീജികളാണ് പ്രഭോ ഇത്. അയാൾ ആരായിരിക്കും? അയാളൊന്നും വിട്ടി ദേവൻ, സാക്ഷാൽ അഗ്നിദേവനാണത്. വന്നാലും അഗ്നിദേവ, മാഹിഷ്മതി രാജധാനിയിലേക്ക് അങ്ങനെ സ്വാഗതം. രാജാവായ കാർത്തവീരാർജുന, അങ്ങക്ക് ദീർഘായുസ്സുണ്ടാവട്ടെ, എന്നും ഖ്യാതി ഉണ്ടാവട്ടെ. നന്ദി ദേവ, അങ്ങയുടെ പാദസ്പർശം കൊണ്ട് തന്നെ മഹിഷ്മതിയുടെ മണ്ണ് പുണ്യമുള്ളതായി തീർന്നിരിക്കുന്നു. ഇനി അടിയൻ എന്താണ് അങ്ങയ്ക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? നമ്മുടെ 1000 കൈകളും സമ്പദ് സമൃദ്ധിയുമല്ല, അങ്ങയെ പോലുള്ള പുണ്യാത്മാക്കളെ സേവിക്കുന്നതിന് കൂടി വേണ്ടിയാണ്. എന്താണ് അങ്ങയുടെ ആഗമന ഉദ്ദേശം? ആദ്യമേ തന്നെ അങ്ങ് ചോദിച്ച നിലയ്ക്ക് മുഖവരയില്ലാതെ തന്നെ പറയാമല്ലോ. വിശപ്പ്, വിശപ്പാണ് നമ്മുടെ പ്രശ്നം. ആഹാരമാണ് ഇപ്പോൾ അത്യാവശ്യവും. കുറെ നാളുകളായി നാം ഒരു ദീർഘയാത്രയിലായതിനാൽ ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങളായി. അതിഥി സൽക്കാര പ്രിയനും എന്തിനും പോന്നവരുമായ അങ്ങയെ വന്നു കണ്ടാൽ എൻ്റെ ആഹാര കാര്യത്തിനൊരു നിവൃത്തി ഉണ്ടാവുമെന്ന് കരുതി തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങ് എന്നെ നിരാശപ്പെടുത്തില്ലെന്ന് കരുതുന്നു? ഒരിക്കലുമില്ല. നമ്മുടെ മുന്നിൽ സഹായം അഭ്യർത്ഥിച്ചു വരുന്നവരെ വെറുകയോടെ അയച്ചാൽ പിന്നെ എന്തിനെനിക്ക് 1000 കൈകൾ? വിശാലമായി നീണ്ടു നിവർന്ന് കിടക്കുകയാണ് നമ്മുടെ മാഹിഷ്മതി സാമ്രാജ്യം. അങ്ങക്ക് ഏറ്റത്തു നിന്ന് വേണമെങ്കിലും ഭക്ഷിച്ചു തുടങ്ങാം. നന്ദി രാജാവേ, നന്ദി. വിശപ്പ് വീണ്ടും കഠിനമായി വരുന്നു, അതിനാൽ ഇപ്പോൾ തന്നെ നാം പുറപ്പെടുകയാണ്. വടക്കൻ വനപ്രദേശങ്ങളിൽ നിന്നും തന്നെ ഭക്ഷിച്ചു തുടങ്ങാം. അങ്ങക്ക് മംഗളമുണ്ടാവട്ടെ. വടക്കൻ പ്രദേശങ്ങളിൽ നിന്നും എന്തായിരിക്കും പ്രഭു അഗ്നിദേവൻ ഭക്ഷിച്ചു തുടങ്ങുക? നീ എന്തൊരു മണ്ടൻ! അഗ്നിവനത്തിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുക? വനത്തെ തന്നെ. പുല്ലാമ്പു തൊട്ട് വൻമരങ്ങൾ വരെ അഗ്നിനാളങ്ങൾ വിഴുങ്ങും. പുഴുവും പുൽച്ചാടിയും മതയാനകളും വരെ അഗ്നിക്ക് ആഹാരമായി തീരും. എന്നിട്ടും വിശപ്പടങ്ങിയില്ല എങ്കിൽ ജനപഥങ്ങൾ പോലും ആഹരിക്കട്ടെ. വിശപ്പാറുവോളം അഗ്നി സകലതും ആഹരിക്കട്ടെ. ഏറെയുള്ള ഇന്ത്യയൊക്കെ കത്തിയെരിഞ്ഞാലും നമുക്ക് വേണ്ടത് അഗ്നിദേവന്റെ അനുഗ്രഹവും കീർത്തിയുമാണ്. അഗ്നിനാളങ്ങൾ ആദ്യം വടക്കൻ വനങ്ങളിൽ തന്നെ ആളിപ്പടരട്ടെ.